ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്, നമ്മളിത് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഒരു കപ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒറ്റ പരത്തലിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഒരുപാടൊന്നും പണിയില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഇത് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് അടച്ച് വെക്കാം. എത്ര നേരം വെക്കണം എന്ന് പറയുന്നില്ല കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കുന്ന അത്രയും നേരം വെച്ചാൽ മതി. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം വെച്ചാലും അത്ര ശരിയാവില്ല, കാരണം ഭയങ്കര സോഫ്റ്റ് ആയി പോവും. അപ്പോൾ നമ്മളിനി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് മസാലയൊന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ രണ്ട് സവാള മതി. അത്യാവശ്യം മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ കടിക്കുന്ന പരുവല്ല നല്ലത്. കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നമ്മൾ ഒന്ന് രണ്ട് സ്നാക്കിനൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ആ പച്ചമുളക് മാറണ വരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, അല്ലാതെ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ മസാല നന്നായിട്ട് പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മസാല നല്ല ടേസ്റ്റി ആവും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കാൻ നോക്കുക. തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണ് നിങ്ങൾക്ക് വേണ്ട അത്ര ചേർത്ത് കൊടുക്കും. ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നമ്മൾ മുട്ടയുടെ മഞ്ഞ എടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ടനെ നാല് പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ മസാല ഇതിലേക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമുക്ക് എന്താ പറയുക, മുട്ട വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മസാല വേറെ മുട്ട അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുത്താലും മതി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ആ മുട്ട ഇതും കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇത്രയും കൂടി മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല അങ്ങോട്ട് മാറ്റി വെക്കാം, നമ്മൾ ഉണ്ടാക്കിയത് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഒറ്റ തവണയായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് അതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ പോകണം. അപ്പോൾ ഒരുപാട് കട്ടിയിലല്ല നമുക്ക് വേണ്ടത്, കുറച്ച് തിന്നായിട്ടാണ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മേലെയും കൂടി ഞാൻ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. മാവ് ഒരുപാട് സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. എൻ്റെ അടുത്ത് കുറച്ചധികം സോഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്
ഇതുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, പരത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വലിഞ്ഞു പോവും. അപ്പോൾ അത്ര നേരം വെക്കേണ്ട ആവശ്യമില്ല, ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം വെച്ചാൽ മതി. ഇനി ഞാനിതൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് കളയൊന്നും വേണ്ട, നമുക്കൊന്നും കൂടെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ ഇതേപോലെ ഹാഫ് ഹാഫ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ തവണ പരത്തുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സ്നാക്സും ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും, വലിയ മെനക്കേട് വരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ട ഇതും വേറെ വേറെ ചെയ്യുന്നെങ്കിൽ മസാല ആദ്യം വെക്കുക, അതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിലും നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മൈദ കുറച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ മൈദയിൽ ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ മടക്കുന്നതിൻ്റെ അറ്റത്തായിട്ട് ഉണ്ടല്ലോ ആ നേരിയ ഭാഗം, അവിടെ ഇച്ചിരി മൈദ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഷേപ്പിൽ വേണമെങ്കിൽ ഇതേ ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ആ മസാല പുറത്ത് കാണുന്ന ഭാഗം ഒന്ന് മൈദയിൽ, നമ്മളിപ്പോൾ കലക്കിയ മൈദ ഉണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്, ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഫില്ലിങ്സ് ഒന്നും പുറത്തൊന്നും പോവില്ല, നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് ഞാൻ കുറച്ച് മൈദ പേസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം, റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതന്നെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ, ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനാണെങ്കിലും ഒരുപാട് നേരമൊന്നും വേണ്ട, നമ്മൾ ആ ഒരു ഒട്ടിച്ച ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ അവിടെ കുറച്ചധികം ഫ്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു 4-5 എണ്ണമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നല്ലൊരു കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്, നമുക്കിനി തിരിച്ചു മറിച്ചൊരു ഇത് ഈ ഒരു കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും കളർ മതി, ഇത് കൂടുതൽ വേണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി മുരിഞ്ഞിട്ട് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം ഫ്രൈ ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതങ്ങനെ എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു സ്നാക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇനിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതങ്ങനെ ചൂടോടെ കഴിക്കണമെന്നില്ല, ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും, ചൂടാറുമ്പോൾ ചെറുതായിട്ട് സോഫ്റ്റ് ആവും. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഉള്ളിൽ ആ ഒരു പുഴുങ്ങിയ മുട്ടയും മറ്റേ മുട്ടയുടെ മസാലയൊക്കെ കൂടി ആയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.